വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു കുട്ടിയായിരുന്ന സമയത്ത് എൻ്റെ ഒരു അങ്കിളിനെ കാണാനായിട്ട് എറണാകുളത്ത് പോയി. അങ്കിളൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിരുന്നു. അപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചു, സന്താര അനുഷ്ഠിക്കുന്ന ഒരാളെ കാണാൻ താല്പര്യമുണ്ടോ? ഞാൻ ചോദിച്ചു, എന്താണ് സന്താര? ഒരാൾ ഉപവസിച്ച് മരിക്കുന്നതാണ് സന്താര. പങ്കിളിൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ ഒരു അച്ഛൻ സന്താര അനുഷ്ഠിക്കുകയാണ്. അപ്പോൾ അങ്കിളിന് ക്ഷണമുണ്ട് ഈ സന്താര അനുഷ്ഠിക്കുന്ന ആളിനെ സന്ദർശിക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കൂടെ വരാം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ വീട്ടിൽ പോയി. അവർ ഉത്തരേന്ത്യക്കാരാണ്, അവർ ജൈന മതസ്ഥരാണ്. ഈ ജൈന മതക്കാർക്ക് ജീവിതത്തിൽ പല വ്രതങ്ങളുണ്ട്. അതിൽ അവസാനത്തെ വ്രതമാണ് സല്ലേഖന വ്രതം. അതിന് സാധാരണ സന്താര എന്ന് പറയും. മനുഷ്യൻ്റെ ഏറ്റവും നല്ല മരണം സ്വയം മരണത്തെ വരിക്കുന്നതാണ് എന്നാണ് ജൈന വിശ്വാസം. പട്ടിയും പൂച്ചയും ഒക്കെ ചാകുന്നത് പോലെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് മരിക്കുന്നത് മനുഷ്യർക്ക് പറ്റിയ മരണമല്ല. മനുഷ്യർക്ക് പറ്റിയ മരണം നമ്മുടെ കർമ്മങ്ങളെല്ലാം തീർന്നതിന് ശേഷം സ്വയം മരണത്തെ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് തീർക്കുക, കടമെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അടച്ചു തീർക്കുക, അങ്ങനെ എല്ലാ പരിപാടികളും നല്ല രീതിയിൽ അവസാനിപ്പിച്ചതിന് ശേഷം ഈ സന്താര അനുഷ്ഠിക്കാൻ തീരുമാനിക്കുക. അപ്പോൾ ബന്ധുക്കളെയും മിത്രങ്ങളെയൊക്കെ അറിയിക്കും ഞാൻ ഇത്രാം തീയതി തൊട്ട് സന്താര അനുഷ്ഠിക്കുകയാണ്. അപ്പോൾ ആദ്യം കുറേ ദിവസം ഈ ഖരഭക്ഷണം ഉപേക്ഷിക്കും. അതായത് ലിക്വിഡ് ഫുഡ് മാത്രം കഴിക്കും, ഈ പാനീയങ്ങൾ മാത്രം കഴിക്കും. അങ്ങനെ വീണ്ടും കുറേ ദിവസം കഴിഞ്ഞാൽ അവസാനം വെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം കുറേ ദിവസം ഖരഭക്ഷണം ഉപേക്ഷിക്കുക, ലിക്വിഡ് ഫുഡ് മാത്രം കഴിക്കുക, പിന്നെ ലിക്വിഡ് ഫുഡ് ഉപേക്ഷിച്ച് വെള്ളം മാത്രം കുടിക്കുക. അങ്ങനെ അവസാനം അങ്ങ് തീർന്നു കിട്ടും. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ഇദ്ദേഹം ഈ വെള്ളം മാത്രം കുടിച്ച് ജീവിക്കുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഒന്നും സംസാരിക്കരുത്, അദ്ദേഹം വളരെ വീക്കാണ്, വെറുതെ കണ്ടിട്ടിങ്ങി പോരണം. അപ്പം ഞങ്ങൾ ചെന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അഭയഹസ്തം നൽകി ഞങ്ങളെ ഇങ്ങനെ അനുഗ്രഹിച്ചു. അപ്പം ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു. ഞാൻ പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ മുഖം സൂക്ഷിച്ചു. അവിടെ ഒരു വിഷമവും ദുഃഖവും ഒന്നും കണ്ടില്ല, എന്നാൽ പ്രത്യേകിച്ച് വലിയ സന്തോഷവും കണ്ടില്ല. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു ശാന്തത ഉണ്ടായിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ മുഖം എൻ്റെ മനസ്സിൽ വളരെ നാൾ ഇങ്ങനെ തെളിഞ്ഞു നിന്നു. കാരണം ഒരു മനുഷ്യൻ സ്വയം മരണത്തെ തിരഞ്ഞെടുത്ത് മരണം സ്വീകരിക്കാൻ റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കേരളത്തിൽ വളരെ അപൂർവമാണ്. ഈ ഗുജറാത്തിലാണ് ഈ സന്താര ഏറ്റവും കൂടുതൽ നിലനിന്നിരുന്നത്. അടുത്ത കാലത്ത് ഒരു കോർട്ട് ഓർഡർ കൊണ്ട് ഇത് നിരോധിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. കാരണം ഇപ്പോൾ ഇത് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. കാരണം ഇപ്പോൾ പഴയ കുടുംബ ബന്ധങ്ങളില്ല. വയസ്സായി കഴിയുമ്പോൾ ചെറുപ്പക്കാർ ചോദിക്കും, തനിക്ക് വയസ്സായില്ലേ കഴവാ, ഈ സന്താന അനുഷ്ഠിച്ചുകൂടെ എന്തിനു ഞങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നു എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് സന്താന ശരിക്കും സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്യേണ്ടത്, ആരെയും നിർബന്ധിച്ച് ചെയ്യിക്കാൻ പാടില്ല. പക്ഷേ ഇക്കാലത്ത് അങ്ങനെയൊന്നും അല്ല സംഭവിക്കുന്നത്. ബലാത്കാരമായിട്ടൊക്കെ സന്താന അനുഷ്ഠിപ്പിച്ച് കളയും. അതുകൊണ്ടായിരിക്കണം കോർട്ട് ഇത് നിരോധിച്ചത്. ഈ ഗുജറാത്തിലും അതിനടുത്ത പല സംസ്ഥാനങ്ങളിലുമൊക്കെ ഗവൺമെൻറ്റും പ്രൈവറ്റും
നടത്തുന്ന മന്ദിരങ്ങളുണ്ട്. ഇവിടെ മരിക്കേണ്ട ഒരാൾക്കും അയാളുടെ കൂടെ ഒരു കൂട്ടിരിപ്പുകാരനും പോയി എത്ര ദിവസം വേണമെങ്കിലും താമസിക്കാം ഫ്രീ ആയിട്ട്. അടുത്ത കാലം വരെ അതുണ്ടായിരുന്നു, ഇപ്പോൾ അതെല്ലാം നിർത്തലാക്കി കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ മരിക്കേണ്ടവർക്ക് സൗകര്യമായിട്ട് മരിക്കാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു പഴയ ഭാരതീയ സംസ്കാരമനുസരിച്ച് കർമ്മങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ സ്വയം മരണത്തെ തിരഞ്ഞെടുക്കുന്നത് ആത്മഹത്യയല്ല, അതൊരു നല്ല കാര്യമായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഈ പല ആശ്രമങ്ങളും ഉള്ളതിൽ അവസാനത്തെ ആശ്രമമാണ് സന്യാസം. ഈ സന്യാസ ആശ്രമത്തിൽ ബ്രഹ്മചര്യം, ഗാർഹസ്യം, വാനപ്രസ്ഥം, സന്യാസം, സന്യാസ ആശ്രമം എന്ന് പറഞ്ഞാൽ വീട് വിട്ടു പോവുകയാണ്. അപ്പോൾ ഈ വളരെ പണ്ട് തൊട്ടേ ഇങ്ങനെ ആളുകൾ വീട് വിട്ടു പോകുമായിരുന്നു. അപ്പോൾ ഈ വീട് വിട്ടു പോവുക എന്ന് പറഞ്ഞാൽ വളരെ അധികം പണമുള്ള ആളായിരിക്കും. ഈ സന്യാസാശ്രമത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിലുള്ള കാശൊന്നും കയ്യിൽ കൊണ്ടുപോകത്തില്ല, പിന്നെ ഭിക്ഷയെടുത്താണ് ജീവിക്കുന്നത്, പിന്നെ തിരിച്ചു വരവില്ല. അങ്ങനെ ഇയാൾ എവിടെയെങ്കിലും കിടന്ന് മരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തുടക്കം എങ്ങനെയാണെന്ന് ഞാൻ കുറേ അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഒരു സംസ്കാരത്തിൻ്റെ ഉത്ഭവം ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്ന് തന്നെയാണ്. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ സിന്ധു നദി തട സംസ്കാരത്തിൽ രണ്ട് ഗ്രേഡ് ആൾക്കാരുണ്ടായിരുന്നു. ഒന്ന് എല്ലാത്തിനെയും മാനേജ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്, പിന്നെ ജോലിക്കാർ. ഈ എല്ലാം മാനേജ് ചെയ്തിരുന്ന ഗ്രൂപ്പ് ഒരു പ്രത്യേക സിറ്റാഡൽ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്. ജോലിക്കാരാണ് ബാക്കി താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിച്ചിരുന്നത്. അപ്പോൾ ഈ അപ്പർ ഗ്രേഡ് ആളുകൾ കൂടുതലും വൈശ്യരെന്ന് നമ്മൾ ഇന്ന് പറയുന്ന ഗ്രൂപ്പുകാരായിരുന്നു എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. അവരെ ഒരുപക്ഷെ ഈ സുമേരിയയും അങ്ങനെ മധ്യപൂർവേഷ്യ ഉള്ള മധ്യ രാജ്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളുകൾ ആയിരുന്നിരിക്കാം, അവിടെ നിന്നൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് വന്നതായിരിക്കാം. ഈ ജോലിക്കാർ കൂടുതലും ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്നവരായിരുന്നിരിക്കാനാണ് വഴി. അപ്പോൾ ഈ വൈശ്യരെന്ന് പറയുന്ന ഈ അപ്പർ ക്ലാസ്, സിന്ധു നദി തട സംസ്കാരത്തിലുണ്ടായിരുന്ന അപ്പർ ക്ലാസ്സുകാർ, അവർ പ്രധാനമായിട്ടും കച്ചവടക്കാരായിരുന്നു. അവർ വളരെ ദൂരദേശങ്ങളിലെ കച്ചവടത്തിന് പോയിരുന്നു. ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന രാജ്യങ്ങളിലെ ഈജിപ്റ്റ്, മെസപ്പൊട്ടേമിയ തുടങ്ങിയ രാജ്യങ്ങളിലും ചൈനയുമായിട്ടൊക്കെ അവർക്ക് കച്ചവട ബന്ധമുണ്ടായിരുന്നു. അക്കാലത്ത് ചൈന വരെ പോയിട്ട് വരിക എന്ന് പറഞ്ഞാൽ മാസങ്ങളെടുക്കും അല്ലെങ്കിൽ വർഷങ്ങളെടുക്കും. അപ്പോൾ ജീവിതത്തിൽ കുറേ പ്രാവശ്യം മാത്രമേ ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെ കച്ചവടത്തിനായിട്ട് പല പ്രാവശ്യം പോയി കഴിഞ്ഞ് അവസാനം മക്കളൊക്കെ പ്രായമാകുമ്പോൾ ഇവർ റിട്ടയർ ചെയ്യും. അപ്പോൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല, കാരണം ജീവിതം മുഴുവൻ ഇവർ സഞ്ചരിച്ചിരുന്നവരാണ്. അപ്പോൾ വാർദ്ധക്യകാലം എത്തിക്കഴിഞ്ഞാൽ ഇവർ ഇങ്ങനെ കച്ചവടവും കൃഷിയുമൊക്കെ മക്കളെ ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ സഞ്ചാരത്തിന് പോകും, ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു വരും, അവസാനം ഒരു പോക്ക് പോയി തിരിച്ച് വരില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ സന്താര എന്നുള്ള ഒരു പതിവ് ഉത്ഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഒരു കാലത്ത് ഉത്തരേന്ത്യ മുഴുവനും ഉണ്ടായിരുന്നു, കുറേയൊക്കെ തെക്കേ ഇന്ത്യയിലും ഈ പതിവുണ്ടായിരുന്നു. ചില കുടുംബങ്ങളിൽ ഒരു പ്രായമെത്തിയാൽ 60-65 വയസ്സെത്തിയാൽ പുറപ്പെട്ടു പോവുക എന്നൊരു സമ്പ്രദായമുണ്ടായിരുന്നു. ഉത്തരേന്ത്യയിൽ നിന്ന് മഹാപ്രസ്ഥാൻ എന്നാണ് പറയുന്നത്.
ഇങ്ങനെ വീട്ടിൽ നിന്ന് പെർമനൻ്റായിട്ട് പോകുന്നതിനാണ് മഹാപ്രസ്ഥാൻ എന്ന് പറഞ്ഞിരുന്നത്. ഇന്ന് പാശ്ചാത്യ നാടുകളിൽ ഒരു ആശയം പ്രബലമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, അതിന് യൂത്തനേഷ്യ എന്നാണ് പറയുന്നത്. യൂത്തനേഷ്യ ഇന്നൊരു കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റാണ്, പക്ഷേ ചില രാജ്യങ്ങളിൽ അത് നടപ്പാക്കി കഴിഞ്ഞു. കാരണം ഒരാൾ ജീവിക്കണ്ട, മരിച്ചാൽ മതിയെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാളെ മരിക്കാൻ അനുവദിക്കുക വേദന കൂടാതെ. അപ്പോൾ ഇത് അനുഭവിച്ച് ഇത് നിയമം ഈ യൂത്തനേഷ്യ അനുവദിക്കുന്ന ചില രാജ്യങ്ങളിൽ മരിക്കാൻ വേണ്ടി ആളുകൾ പോകുന്നുണ്ട്. ഇത് ഡെത്ത് ടൂറിസം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരാൾക്ക് ജീവിച്ച് മതിയായി, അല്ലെങ്കിൽ മാറാ രോഗങ്ങൾ പിടിപെട്ടു, കിടന്ന് കഷ്ടപ്പെടാൻ ഇഷ്ടമില്ല. അപ്പോൾ യൂത്തനേഷ്യ നിയമം കൊണ്ട് അലോ ചെയ്തിട്ടുള്ള രാജ്യങ്ങളിൽ പോയാൽ അവിടെ വേദന കൂടാതെ മരിച്ച കയ്യിൽ തരും. പണ്ട് ജഗതി എൻ കെ ആചാര്യ ഒരു വിനോദ നാടകം എഴുതി, സുഖമരണ കമ്പനി. അത് ഒരു വിനോദ നാടകമാണ്. അത് കുറേ പേരുകൂടി ഒരു കമ്പനി തുടങ്ങി. ഈ കമ്പനിയുടെ സർവീസ് ആത്മഹത്യ ചെയ്യണമെന്നുള്ളവർക്ക് സുഖമായിട്ട് മരിക്കാനുള്ള ഏർപ്പാട് ചെയ്യും. പക്ഷേ ഇതൊരു തമാശ നാടകമാണ്. ഈ യഥാർത്ഥത്തിൽ ഇവർ കൊല്ലുന്നില്ല, മൂന്ന് നാല് കസേരയിട്ട് ആദ്യത്തെ കസേരയിലിട്ട് ഇരുത്തും, നിങ്ങൾ മരിക്കാൻ പോവുകയാണ്, രണ്ടാമത്തെ കസേരയിലെത്തും, പിന്നെ അവസാനത്തെ കസേരയിലെത്തി ഇരുത്തുന്നതിന് മുമ്പേ ഇയാൾ മരിക്കണ്ടെന്ന് പറഞ്ഞ് പൊയ്ക്കോളും. അപ്പോൾ ഇവർക്ക് ഫ്രീ ആയിട്ട് കാശ് കിട്ടും, ഇതാണ് കമ്പനി. പക്ഷേ അവസാനം ഒരാൾ അവസാനത്തെ കസേരയിലിരുന്നാലും ഇരിക്കുമ്പോഴും മരിച്ചാൽ മതിയെന്ന് പറയും. അങ്ങനെ ഈ കമ്പനി പൂട്ടുന്നതാണ് നാടകം. ഏതായാലും ഇന്ന് ഈ സുഖമരണ കമ്പനി എന്നുള്ളത് യാഥാർത്ഥ്യമായി വരികയാണ്. പാശ്ചാത്യ നാടുകളിൽ യൂത്തനേഷ്യ ചില രാജ്യങ്ങളിലെങ്കിലും വലിയ ബിസിനസ്സാണ്. പക്ഷേ ഇന്ന് ലോകം എമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് യൂത്തനേഷ്യ. അപ്പോൾ ഈ നമ്മൾ ഈ ആരുടെയെങ്കിലും സഹായത്തോടുകൂടെ മരിക്കണോ, അതോ നമ്മൾ ജൈനന്മാരുടെ സന്താര പോലെയുള്ള പരിപാടിയിൽ കൂടെ സ്വയം ജീവിതം അവസാനിപ്പിക്കണം എന്നുള്ളത് ഒരു ചിന്താ വിഷയമാണ്. ഈ സന്താര അനുഷ്ഠിക്കുന്ന ആളുകൾ ചില പ്രത്യേക മാനസിക ഘട്ടങ്ങളിൽ കൂടെ പോകുമെന്നാണ് പറയപ്പെടുന്നത്. ഈ കുറേ ദിവസം കഴിയുമ്പോൾ വിശപ്പ് ഇല്ലാതാവും, പിന്നെ മനസ്സിന് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവും, വ്യക്തത ഉണ്ടാവും, പിന്നെ ഈ സിദ്ധികളൊക്കെ കിട്ടും. ജൈൻ വിശ്വാസം അനുസരിച്ച് 64 സിദ്ധികളുണ്ട്. അപ്പോൾ ഈ ഏറ്റവും അവസാനത്തെ സിദ്ധിയാണ് ആത്മസാക്ഷാത്കാരം. അപ്പോൾ ഒരാൾ നേരെ ചൊവ്വയാണ് ജീവിച്ചിട്ടുള്ളതെങ്കിൽ അയാൾ സന്താര അനുഷ്ഠിക്കുമ്പോൾ അവസാനം അയാൾ ആത്മസാക്ഷാത്കാരം കിട്ടിയാണ് ജീവൻ വെടിയുന്നതെന്നാണ് സങ്കല്പം. അപ്പോൾ ഞാൻ കണ്ട ആൾ അങ്ങനെ ഒരു നിലയിലാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ആളുടെ മുഖത്ത് ഒരു നിർവികാരതയാണ് ഞാൻ കണ്ടത്. ഒരു അല്പമെങ്കിലും ഭയമോ ദുഃഖമോ ഒന്നും ആ മുഖത്ത് കണ്ടില്ല. അപ്പോൾ ഏതായാലും നമ്മളെല്ലാം ഒരു ദിവസം മരിക്കണം. അപ്പോൾ അത് എങ്ങനെ മരിക്കണം? സന്താര അനുഷ്ഠിച്ച് മരിക്കണോ, അതോ യൂത്തനേഷ്യ ഉള്ള രാജ്യങ്ങളിൽ പോയി സ്വയം മരിക്കണോ, അതോ പട്ടിയും പൂച്ചയും ഒക്കെ മരിക്കുന്നത് പോലെ വേണ്ട വേണ്ട എന്നും പറഞ്ഞ് മൂക്കിലും വായിലും കൂടെ എല്ലാം കുഴലൊക്കെ തള്ളിക്കയറ്റി അതെങ്കിലും ആശുപത്രി കിടന്ന് മരിക്കണം എന്നുള്ള തീരുമാനം നമ്മൾ ഓരോരുത്തരും എടുക്കുന്നത് നല്ലതാണ്.